ഒരു വിവോ ഫോണിൽ എങ്ങനെയാണ് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത ശേഷം സിസ്റ്റം മാനേജ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ എബൌട്ട് ഫോൺ എന്നുണ്ടാവും. എബൌട്ട് ഫോണിൽ എന്ത് ചെയ്യുക, എബൌട്ട് ഫോൺ തിരഞ്ഞെടുക്കുക. ആ എബൌട്ട് ഫോണിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ വേർഷൻ എന്നുണ്ടാവും. അവിടെ നമ്മളൊരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എബൌട്ട് ഡെവലപ്പർ ഓപ്ഷൻ എനേബിളായി കിട്ടും. അപ്പോൾ ആ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ ഒരുപാട്. നമുക്ക് നമ്മൾ ഈ റാമൊക്കെ കുറഞ്ഞ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആനിമേഷൻ സ്കെയിലൊക്കെ ഓഫാക്കി വെക്കാം. ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സിങ് എത്ര ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ് ചെയ്യണം അതൊക്കെ നമുക്ക് ലിമിറ്റഡ് ചെയ്യാം. അനിമേഷനൊക്കെ ഓഫാക്കി വെക്കുന്നതുകൊണ്ട് ഫോണിൽ എന്താവും, ഒന്നുകൂടി സ്പീഡ് കൂടി കിട്ടും ഫോണിൽ. നമ്മൾ 2 GB റാം 3 GB റാമൊക്കെ ഉള്ള ഫോണുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ഫോണുകൾക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ അനിമേഷൻ ഓഫാക്കി വെക്കാം. താഴോട്ട് പോന്നു കഴിഞ്ഞാൽ കാണാം അനിമേഷൻ 1, 2, 3 എന്നുള്ള ഒരു 3 ഓപ്ഷനായിട്ട് അനിമേഷൻ്റെ ഇത് കിടക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്പീഡിൽ ഫോണ് കിട്ടും നമുക്ക്. പഴയ ഫോണുകളൊക്കെ ആണെങ്കിൽ സ്പീഡ് കൂടി കിട്ടാൻ അത് ഉപകരിക്കും. ഇപ്പോൾ സാംസങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. വിവോ ഫോണിലാവുമ്പോൾ അത് ആർക്കും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല ഏത് ഭാഗത്താണ് എന്നും. അപ്പോൾ അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ല് ബട്ടണും അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.